അപകടം അപകടം ഒരാനക്കുട്ടി ഇതുവഴി വരുന്നു പരന്ന വഴിയെല്ലാം ചവിട്ടി മെതിച്ചു കൊണ്ടാണ് അവന്റെ വരവ് എല്ലാവരും ഓടിക്കോ പറക്കട്ടെ പറക്കട്ടെ പറന്നു പറന്നു പൂമ്പാറ്റയും പറന്നു പൂമ്പറന്നു ഇനിയിപ്പോൾ ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല എല്ലാവരും മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടുക അപ്പോ നമ്മൾ മാളങ്ങൾ പെട്ടെന്നാകട്ടെ അതൊന്ന് നോക്കിയിട്ട് കാര്യമില്ല ജീവനാണ് ഇപ്പോൾ വലുത് വേഗം വേഗം ആന ഇതാ ഇങ്ങെത്തി ഒന്ന് വേഗമാവട്ടെ ആനക്കുട്ടനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു അതിനായി അവർ കുളക്കരയിൽ ഒത്തുകൂടി ഈ കുട്ടിയാണ് ഒരു ക്രൂരൻ തന്നെ ഒഴിഞ്ഞൊഴിഞ്ഞു പോയിട്ടും അവൻ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു അവനൊരു പാഠം പഠിപ്പിക്കണം അതെ അതെ പക്ഷേ അവനെ നേരിടാനുള്ള ശക്തി നമുക്കില്ലല്ലോ ശക്തി കൊണ്ട് അവനെ നേരിടാൻ നമുക്ക് കഴിയില്ല എന്നാൽ ബുദ്ധി കൊണ്ട് അവനെ നേരിടാൻ നമുക്ക് കഴിയും അതിനായി ആരുടെയെങ്കിലും സഹായം നമുക്ക് തേടണം ഇവിടെ അടുത്തൊരു ചുണ്ടല് താമസമുണ്ട് അവൻ എന്റെ സുഹൃത്താണ് നമ്മുടെ സങ്കടം അവനോട് പറഞ്ഞു നോക്കാം അവൻ നമ്മളെ സഹായിക്കും അത് ശരിയാ നിങ്ങളുടെ കഷ്ടപ്പാട് കേട്ടപ്പോൾ എനിക്കും സങ്കടം തോന്നുന്നു ഞാൻ നിങ്ങളെ സഹായിക്കാം ക്രൂരനായ കാട്ടാനെ ഒരു പാഠം പഠിപ്പിക്കണം ഒരു ദിവസം കുട്ടിയാൻ അവന്റെ ക്രൂര വിനോദങ്ങൾക്ക് ശേഷം ഒരിടത്ത് വിശ്രമിക്കുകയായിരുന്നു നീ ഞാൻ ഒരു കുഴപ്പക്കാരനാണ് അല്ലേടാ ഇവന്റെ തുമ്പിക്കൈയുടെ ഉള്ളിൽ കയറാം എന്നിട്ട് തുമ്പിക്കൈ കരണ്ടു തുടങ്ങാം മറ്റുള്ളവരോട് ക്രൂരത കാട്ടുന്നതിൽ സന്തോഷിക്കുന്നവനാണ് നീ അവരുടെ വേദന നീയും ഒന്ന് മനസ്സിലാക്കണം നീ പറഞ്ഞത് ശരിയാണ് ഞാൻ ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ട് അതൊന്നും ദ്രോഹമാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എനിക്കെല്ലാം ഒരു തമാശയായിരുന്നു വിനോദമായിരുന്നു എന്റെ വിനോദത്തിനിരയായവരുടെ വേദന ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഞാൻ ഇനി ആരെയും ദ്രോഹിക്കില്ല മാപ്പ് മാപ്പ് അവനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്തു പറ്റിയാവോ കുറച്ചു നേരമായല്ലോ അച്ഛൻ വഴിയിലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് അച്ഛൻ ആരെയാ അവനെ ആ കേശവൻകുട്ടിയെ അതിന് കേശവൻകുട്ടി എന്ന പേരുള്ള ആരും ഇവിടെ തയ്ക്കാൻ തന്നിട്ടില്ലല്ലോ കേട്ടാ മോനെ ഞാൻ എപ്പോഴും പഴം കൊടുക്കുന്ന ആ ആനയില്ലേ അവനാ കേശവൻകുട്ടി അത് ശരി കേശവൻകുട്ടി എന്നായിരുന്നു ആനയുടെ പേര് വേറെ എന്തിനാ അച്ഛൻ ആനയ്ക്ക് പഴം വാങ്ങിക്കൊടുത്ത് കാശ് കളയുന്നത് മോനെ സോമു
ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയ നല്ല അനുഭവങ്ങൾ. കേശവൻ കുട്ടിക്ക് പഴം കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നോ. ആ വാ വാ, നിനക്കുള്ള പഴം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നശിച്ച ആന ഇതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ഈ പഴം മുഴുവൻ എനിക്ക് തിന്നാമായിരുന്നു. ആ മുഴുവനും തിന്നോടാ കേശവൻ കുട്ടി, നല്ല ഏത്തപ്പഴമാ. ആന ഒരു പഴക്കൊതിയന, കണ്ടില്ലേ എല്ലാം ഒറ്റയടിക്ക് വിഴുങ്ങിയത്. ഇവന് പഴമല്ല സൂചി കൊണ്ടൊരു കുത്താണ് കൊടുക്കേണ്ടത്. ആ എന്നാ പിന്നെ കേശവൻ കുട്ടി പുഴയിലേക്ക് പൊക്കോ, നാളെ നിനക്ക് ഞാൻ നല്ല പൂമ്പഴം വാങ്ങി വെക്കാം. എന്റെ ചട്ട തയ്ച്ചോടാ മോനെ. ചാട്ടയോ? ചാട്ടയല്ല മോനെ, ചട്ട. ഇന്ന് തയ്ച്ചു തരാന്നാ നിന്റെ അച്ഛൻ ദാമു പറഞ്ഞത്. ഇന്നാണെങ്കി എനിക്കൊരു കല്യാണത്തിനും പോകണം. അതിനെന്താ, പോയിക്കോളൂ. എടാ മോനെ, ഈ ചട്ട തച്ചു കിട്ടി അത് ഇട്ടോണ്ട് വേണം പോകാൻ. അതെന്തായാലും നടക്കില്ല, ചട്ടയ്ക്കുള്ള തുണി വെട്ടിയിട്ട് പോലുമില്ല. മാത്രമല്ല അച്ഛൻ ഇന്ന് വൈകിയേ വരൂ. എന്തായാലും എനിക്ക് എന്റെ ചട്ട തച്ചു കിട്ടണം, അതും കൊണ്ട് ഞാൻ ഇന്ന് പോകുന്നുള്ളൂ. എന്താ ഇത്? അയ്യോ, ആന കൊട്ടാൻ വരുന്നേ. പേടിക്കണ്ട, ആന ഒന്നും ചെയ്യില്ല. ആ ഇന്നും നീ പഴം തിന്നാൻ ഇവിടെ നിന്നോ? കൊള്ളാം, പഴമൊക്കെ തിന്നിട്ട് നീ പതിയെ കുളക്കരയിലേക്ക് വാ, ഞാൻ മുമ്പേ പോവാ. തുമ്പി നീട്ടിപ്പിടിച്ചൊന്നും നിക്കണ്ട, അച്ഛൻ ഇവിടില്ല, വേഗം സ്ഥലം വിട്ടോ. ഒച്ച വെച്ചിട്ട് ഒരു കാര്യവുമില്ല, പൊയ്ക്കോ വേഗം. പറഞ്ഞ അനുസരിക്കില്ല അല്ലേ, നിന്നെ ഓടിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, അടുത്ത മോനെ, ആണേ സൂചി കൊണ്ട് കുത്തല്ലേ. മിണ്ടരുത്, എന്ത് വേണമെന്ന് എനിക്കറിയാം. കുത്തല്ലേ മോനെ. നിനക്ക് ഇതിരിക്കട്ടെ, എന്റെ അടുത്ത് ആനയുടെ ഓരോ അഭ്യാസവും നടക്കില്ല. കുത്ത് കിട്ടിയപ്പോ കരഞ്ഞുകൊണ്ട് ഓടിയത് കണ്ടില്ലേ, ഇനി അവൻ ഈ വഴിക്ക് വരില്ല. അച്ഛൻ വരുമ്പോഴേക്ക് ഒരു ചായ കുടിച്ചു വരാം. നീ പോവാണോ? ഞാനൊരു ചായ കുടിക്കാൻ പോവുക. അപ്പോ എന്റെ ചട്ടയോ? ചട്ട ഇന്ന് കിട്ടില്ല, നിങ്ങൾ പോയിട്ട് പിന്നെ വാ. എന്റെ ദൈവമേ, കല്യാണത്തിന് പോക്ക് മുടങ്ങിയല്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിലെ പോലീസുകാരന്റെ ഉടുപ്പ് കൊടുക്കണം, ഓ ഇല്ലെങ്കിൽ അയാൾ എന്നെ ശരിയാക്കും. ഏ, നീ വീണ്ടും വന്നോ? കിട്ടിയതൊന്നും മതിയായില്ലേ? സൂചി കൊണ്ടുള്ള കുത്ത് ഇനിയും വേണോ? അയ്യോ, എല്ലാം നനഞ്ഞല്ലോ, ഈ ആനക്കെന്താ മതവിളകിയോ? അയ്യോ, ഓടിവായോ, ഈ ആന എന്റെ കട തകർക്കുന്നേ. അയ്യോ, ഓടിവായോ. കേശവൻകുട്ടി വേണ്ടടാ, ഞാൻ വരാൻ അല്പം വൈകിപ്പോഴേക്കും. എന്തിനാ കേശവൻകുട്ടി നീ അതിക്രമം കാട്ടിയത്? അതിക്രമം കാട്ടിയത് കേശവൻകുട്ടിയല്ല, നിങ്ങളുടെ മകനാ. സൂചി കൊണ്ട് കേശവൻകുട്ടിയുടെ തുമ്പിക്കൈയിൽ ഇവൻ കുത്തി. അച്ഛാ, എന്നോട് ക്ഷമിക്ക്, ഞാൻ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു. മോനെ, കോപത്തിലുള്ള എടുത്തുചാട്ടം കൊണ്ട് നമുക്ക് ശത്രുക്കളെയേ നേടാൻ പറ്റൂ. എന്നാൽ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് ഏത് കൊലകൊമ്പനെയും കീഴടക്കാൻ പറ്റുമെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? അച്ഛാ, എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ മീശക്കാരൻ സിംഹം പാറോടയിൽ വീണപ്പോ അവനെ രക്ഷിക്കാൻ ഞാൻ പ്രയോഗിച്ച ഒരു സൂത്രമുണ്ട്. അത് പ്രയോഗിച്ചാലോ? അല്ലെങ്കിൽ അത് വേണ്ട. നമ്മുടെ കരിങ്കണ്ണൻ കടുവയില്ലേ, വലിയ വീരനാ, പക്ഷേ കുഴി വീണപ്പോ ഞാൻ തന്നെ വേണ്ടി വന്നു. ആ വിദ്യ ആയാലോ. സൂത്രം ചേരുന്ന ഒരു വീരൻ തന്നെ അല്ലേ? അതെ അതെ,
പിന്നെ നമ്മുടെ ഇല്ലിക്കാട്ടിലെ മലമ്പാമ്പ് ഏട്ടനില്ലേ, ചേട്ടൻ ഒരിക്കൽ കാട്ടുതീയിൽ പെട്ടു. രക്ഷിക്കാനും ഒരുത്തനും വന്നില്ല. ഒടുവിൽ ഞാൻ തന്നെ വേണ്ടി വന്നു. മലമ്പാമ്പാണ് പോലും മലമ്പാമ്പ്, എന്ത് കാര്യം. എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യ്. എനിക്ക് പേടിയാവുന്നു, ഒന്ന് വേഗം രക്ഷിക്കണടാ മക്കളെ. കുരുവിപ്പെണ്ണെ, എന്തായി? ആ കരടിച്ചേട്ടനെത്തിയോ? അങ്ങനെ. ഏയ് നിങ്ങളാ വക്കുകൾ ഇടിക്കൂ. ഒരാള് തടികൾ വാരിയിടു. കരടി ആശാനെ ആ വലിയ തടി കൂടി എടുക്കണേ. ആ അങ്ങനെ ഒന്ന് വേഗമാകട്ടെ. ഒന്ന് വേഗമാകട്ടെ. വേട്ടക്കാർ വരുന്നതിന് മുമ്പ് ചേട്ടനെ എങ്ങനെയെങ്കിലും കരയിൽ കയറ്റണം. അയ്യോ അയ്യോ, ദേ കുരങ്ങച്ചൻ കുഴിയിൽ. സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ഇനി നീ ആനപ്പുറത്ത് തന്നെ ഇരുന്നോ, ആനച്ചേട്ടനോടൊപ്പം നിനക്കും കയറാം. മുകളിലേക്ക് കയറാൻ പറ്റുമോന്ന് നോക്ക്. അയ്യോ എനിക്ക് വയ്യ, എനിക്കിതിൽ നിന്ന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്, ജീവൻ വേണമെങ്കിൽ ഇനിയും ശ്രമിക്ക്. വേട്ടക്കാർ വന്നാൽ എല്ലാം അവസാനിക്കും. അയ്യോ ചേട്ടാ ഇങ്ങനെ പറയരുത്, നമുക്കൊന്നുകൂടി ശ്രമിക്കാം. അയ്യോ ഇല്ല, സാധിക്കില്ല മക്കളെ. എന്നെ രക്ഷിക്കാൻ നിന്നാൽ നിങ്ങളെയും വേട്ടക്കാരൻ പിടിക്കും. നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ കിടന്നോളാം, അതാവും എന്റെ വിധി. ശക്തിശാലിയായ ചേട്ടന് ഈ കിടങ്ങിൽ നിന്ന് കേറാൻ പറ്റും. ആഞ്ഞു പിടിച്ചോ, ആഞ്ഞു വലിച്ചോ, ഒത്തു പിടിച്ചോ, മക്കളെ എല്ലാവർക്കും നന്ദി.
അങ്ങനെ സൂത്രം ചെയ്യേണ്ട സൂത്രം ബലിച്ചു. അതെ അതെ, സൂത്രം ബലിച്ചു. ഇതൊക്കെ എന്ത്? സൂത്രന്റെ സൂത്രം മാത്രമല്ല, നമ്മളുടെ കൂട്ടായ ശ്രമം കൂടിയാണ് ഓനച്ചേട്ടനെ രക്ഷിക്കാൻ സാധിച്ചത്. ഹഹ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 ഹ